ഹലോ ഗൈസ്, ട്രാവൽ സോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ വണ്ടി പണിയാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ വന്നതാണ്. ഒരാഴ്ചയായി വണ്ടിയോടെ കൊടുത്തിട്ട് പോയിട്ട് ഇപ്പം റെഡിയായിട്ടെല്ലാം സെറ്റായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി പണിയെന്നുള്ള കാഴ്ചയാണ് അവിടെ കാണാൻ പോകുന്നത്. ഒരു യൂണിക്കോൺ ബൈക്ക് എങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പണിയുക എന്നുള്ളതാണ്. നാട്ടിൽ എനിക്കൊന്നും നാട്ടിൽ ഇതിനൊക്കെ ഇവിടത്തെക്കാളും റേറ്റ് കുറവായിരിക്കും. അത് ഇവിടെ നല്ല പൈസ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടിട്ട് വിഷമം വരുന്നു. ഇനിയിപ്പം ഇതെല്ലാം ഒന്നേ സെറ്റാക്കണം, പണിയണം. പണിയിട്ട് അവള് ആ ഒരു വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ഈ ബൈക്കാണ് പണിയുന്നത്. കഴിഞ്ഞോട്ട് നമ്മളെല്ലാം അഴിച്ച് പറക്കിട്ട് ഇവിടുന്ന് പോയതാണ്. ഓക്കെ, അപ്പം എത്ര രൂപയാവും, എങ്ങനെയാവും എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാം സെറ്റപ്പ് ആക്കണം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു കോൽ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം ഫിറ്റ് ചെയ്യണം. എൻജിൻ സൈഡെല്ലാം ഊരി കേട്ടോ. ഓക്കെ, ഈ ആഴ്ച യാത്ര പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്നേ സെറ്റാക്കിയിട്ട് വേണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഞാൻ ഇപ്പോൾ നടന്നാണ് വന്നത് കേട്ടോ. ഇവിടെ കോൾ ഇതാണ്, സർവീസ് ചെയ്യണം. ഇപ്പം പോയി നാട്ടം ഇതിവിടെ പൊട്ടിയിരിക്കുന്നതാണ് കേട്ടോ. കൊളുത്ത് കൂട്ടാൻ ചെയിന് സെറ്റാക്കണം. ചെയിൻ്റെ എല്ലാം ഒന്നേന്ന് റെഡിയാക്കണം കേട്ടോ. ഇതെങ്ങനെ പണിയാം എന്നുള്ളതാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ഹെൽമെറ്റ് അവിടെ. അങ്ങനെ നമ്മുടെ ബുറാക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാം അഴിച്ച് സീറ്റ് ഇളക്കിയിട്ടുണ്ട്. വേണ്ടതേ ഇതാണ്. ഇതിൻ്റെ കോല മൊത്തം അഴുക്കാണ്, കെട്ടിയിരിക്കുകയാണ്. കുഴപ്പമില്ല, എന്തായാലും വണ്ടി കണ്ടീഷനായിട്ട് ഓടിയെടുത്താൽ എല്ലാ പ്രശ്നങ്ങളും. സെറ്റാക്കട്ടെ സെറ്റാക്കട്ടെ. എല്ലാം ഇവിടെ ബുറാക്കിന് ഹെൽമെറ്റ് ആണ് കേട്ടോ. ഡ്രസ് കിട്ടിയിട്ടത്. ഇതെല്ലാം ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ലൂസ് ആയിരുന്നു കേട്ടോ. ആ ഇത് ടൈറ്റ് ആയിരുന്നു. മുഷ്കിൽ സ്റ്റിക് थोड़ा सेफ्टी से गया तो आपके लिए ओके है. हां ओके, नॉर्मल. हां, जाने स्टेप पे आप आ जाओ. जो जो आना में पूरा बोलेगा आपको. हां, तरीके से आप जाओ इंशाल्लाह. हां, ഈ സാധനം മാറ്റിട്ടുണ്ട് കേട്ടോ. ഇത് പഴയതാണ്, ഇത് ഒരു പുതിയ ഇട്ടിട്ടുണ്ടാണ് പറഞ്ഞത്. ഈ രണ്ട് സാധനം കണ്ടില്ലേ. ആ ഓക്കേ, ഖരാബ് था ना ये. हां 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 हां, ये न्यू है. हां न्यू. और ये भी खराब था ना. हां, ये डिफरेंट बोल्ट डाल के था ना उसको. हां ओके, ये भी. हां ओके, पूरा 5 पीस रिपेयर किया इसको. हां हां हां, 2 3 4 5. हां, जो मैं बोला. हां हां, 5 बोल्ट അടിയോ ഓയിലിലെ അടിയിലെ ബോൾട്ടും പ്രശ്നം ആയിരുന്നു ട്ടോ. അത് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അത് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. വേറെ കടയിൽ പോയി പോയി എന്തൊക്കെയോ ചൊപ്പിച്ച് വെച്ച് തന്നെയാണ്. എന്തായാലും നോക്കട്ടെ എന്തൊക്കെയാവും, എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. എല്ലാം സെറ്റ് ആക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ലോങ് ഓടുമ്പം ഇത് ഈ ഒരു സാധനം മാറ്റണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഉള്ളു വണ്ടി ഇവിടെ തന്നെ കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും ഇറാൻ പോകാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഇറാനിൽ പോകുമ്പോഴത്തേക്കിനും വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടൊന്ന് ഈ പുള്ളിയെ കാണിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ കേട്ടോ. അല്ലെങ്കിൽ ഇനി പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, എടുത്തതിലും കൂടുതൽ പണിയേണ്ടി വരും നമ്മൾ. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ എന്തുമില്ല, എന്തായാലും ഇനി പെട്ടെന്ന് പണിയെടുക്കണം. ഇത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ഓയിലിൻ്റെ അടിയിലെ ഇതാണ്, അത് ലീക്കായിരുന്നു. അപ്പോൾ ആ പുള്ളി റെഡിയാക്കി വേറെ ബോൾട്ട് ഇടുന്നുണ്ട്. ഈ ബോൾട്ട് ഓവർ സൈസ്, ആ ഓവർ സൈസ് ആ ബോൾട്ടാണ് അവിടെ ഇടുന്നത്. ഇത് പഴയതായിരുന്നു. പഴയതെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുറ്റി ചുറ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പുതിയ ബോൾട്ട് ഇട്ടു. അല്ലെങ്കിൽ ഓയിൽ ലീക്കാവും താഴേക്ക് കൂടെ. ഒരുപാട് പണിയുണ്ട് കേട്ടോ വണ്ടിക്ക്. സംഭവം എന്തൊക്കെ
എന്തൊക്കെയോ പണിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു വർക്ക് ഷോപ്പിൽ വന്ന് പണി ചെയ്യുന്നത്. കാര്യം എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മെനക്കെ ടാറിൽ കൂടെ പോയിട്ടും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് ഭാഗമായിട്ട് റെഡി ആക്കുവാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. കുഴപ്പമില്ല, നമുക്ക് ഓടുന്ന ഒരു കണ്ടീഷന് കിട്ടിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓയിൽ ഉണ്ടാകുന്ന ഭാഗം മൊത്തം ക്ലീൻ ആക്കി കേട്ടോ. പെട്രോൾ ഉണ്ടാകും. ഇതിൻ്റെ അകത്തൊരു ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് അത് എന്തോ അവര് സ്റ്റിക്കർ അടിക്കുകയാണ്. എന്തോ സംഭവം മനസ്സിലായിട്ട് എനിക്ക് കേട്ടത്. ഇതാണ് സിലിണ്ടർ കിറ്റ് കേട്ടോ, ഹോണ്ടയുടെ. ഇത് ഏ കിത്തിനേക്കാ പോയി? ഇത് 210. ഏ 210 ആണ് കേട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത്. സിലിണ്ടർ കിറ്റ് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹോണ്ടയുടെ ഒറിജിനൽ സാധനമാണ്. 210 ദിർഹംസ് ആണ് അതിൻ്റെ സ്ക്രീനിൽ കൊടുക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ സാധനമാണ്. ഒരു പൊട്ടിക്കട്ട കൊട്ടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കറക്റ്റ്. ഓക്കെ, അവിടെ എന്തോ വേറെ പണിയും കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അഴിച്ചു നോക്കിയപ്പം ഫുള്ള് പണിയാണ്. അതായത് അവർ ആ ചെയിൻ ഓയിൽ അതിൻ്റെ അത് ഒഴിച്ചിട്ട് സംഭവം ആ കിക്കർ അടിച്ചില്ല. കിക്കർ അടിച്ചപ്പോൾ അതിൻ്റെ അത് ഓയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. എന്തോ കംപ്ലൈൻറ്റ് കാണാം, ചെക്ക് ആയിട്ടെന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് 600-700 ദിർഹംസ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരുപാട് പൈസ ആയി കഴിഞ്ഞാൽ വീണ്ടും നീളും. അപ്പം ബായ് പറഞ്ഞാൽ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാൻ, ഡിഫറൻറ്റ് എന്തുവാന്നുള്ളത്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്തോ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊന്ന് ഇത് കംപ്ലീറ്റ് ആക്കട്ടോ, അവർ അത് കാണിച്ചു തരാം കേട്ടോ. വണ്ടി പണി ഫുള്ള് പഠിക്കുക ഞാൻ. എന്തായാലും വേൾഡ് ട്രിപ്പ് പോകുമ്പം ഒരു വർക്ക് ഷോപ്പിലേക്ക് കയറി പണി പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ യൂണിക്കോൺ വണ്ടി തന്നെ പോകത്തുള്ളൂ വേൾഡ്. അത് ഞാൻ ഇതാക്കിയിട്ടില്ല, ഇൻഷാല്ലാ പൈസ ഒക്കെ വരുന്ന സമയത്ത് അതിലേ തന്നെ പോകത്തുള്ളൂ. നോക്കട്ടെ, നമുക്ക് നോക്കാം, പണിയൊക്കെ പഠിക്കണം. അല്ല, ഞാൻ അഴിച്ചു പണിയൊന്ന് നോക്കുവാണ്. ഏ കംപ്ലൈന്റ് ആണ്, ഫിൽട്ടറിന്റെ കംപ്ലൈന്റ്. പൂരാ ബ്ലോക്ക് കർ ദിയാ ഹേ, ദേഖ് രഹേ ഹോ, സിലിക്കോൺ ലഗാ കേ. ഹാ 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 ഹാ, യേ ബ്ലോക്ക് കർ ദിയാ ഹേ, ജോ ഓയിൽ സപ്ലൈ ഹോനാ, ഓയിൽ കണ്ടു ഹേ. ഈ സാധനത്തിൽ ഫുള്ള് സിലിക്കോൺ അടിച്ച് വെച്ചേക്കുവായിരുന്നു കേട്ടോ. അതാണ് ഓയിൽ സപ്ലൈ കിട്ടാനെന്നാണ് ബായി പറഞ്ഞത്. ഞാനും കണ്ടു കേട്ടോ, അതിൻ്റെ അതെല്ലാം അടഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഒറിജിനൽ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയാവുമെന്നാണ് പറഞ്ഞത്. ആ ഓക്കെ, ബ്രാൻഡ് കാ നമ്പർ ഒറിജിനൽ. ആ ഒറിജിനൽ കാ, അതായത് യൂണിക്കോൺ ഒറിജിനൽ കെ എസ് പി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ ഒറിജിനൽ. അതുപോലെ തന്നെ 150 പിസ്റ്റന്റെ സാധനം ഉഷയുടെ ആണ് കേട്ടോ യൂണിക്കോണിൽ യൂസ് ചെയ്യുന്നത്. അത് യൂണിക്കോണിന് എല്ലാ വണ്ടിക്കും അതാണ് ഒറിജിനൽ കേട്ടോ. ബാക്കി ചൈനയുടെ സാധനമാണ്, 160 വേറെയാണ്. 150 ഉള്ളി ഉഷയുടെ ആണ് കേട്ടോ സാധനം. അതായത് ഇത് ബൈക്ക് ഭ്രാന്തന്മാർക്ക് കാണാൻ പറ്റിയ വീഡിയോ തന്നെയാണ് കേട്ടോ. അല്ലെ, യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും കണ്ടിട്ടൊരു കാര്യമില്ല. ബൈക്ക് പണിയറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ കണ്ടിട്ടൊരു കാര്യമുള്ളൂ കേട്ടോ. അതിപ്പോഴും എനിക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമില്ല, ഇതിൻ്റെ ഇതിൻ്റെ മേളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു. അതെല്ലാം മാറ്റി, ഇപ്പം സൈഡിൽ നിന്ന് ഓയില് മേലോട്ട് വരുന്നില്ലായിരുന്നു. അപ്പം ഈ സാധനം ഇത്ര ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ ഓയില് മേലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വെച്ച സാധനങ്ങളെല്ലാം ഡാമേജ് ആയതെന്നാണ് ഭാവി പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 4 നിലയുള്ള വീട് അടിയിൽ മാത്രം വെള്ളം ആണെന്നുണ്ടെങ്കിൽ ഏതാ അത് അധികാരം നിലനിൽക്കുമെന്നാണ് ഭായി എൻ്റെ അടുത്ത് ചോദിച്ചത് കേട്ടോ. കുറേ ശരിയാണെന്ന് പറഞ്ഞത് ഭായി. എല്ലാ കാര്യങ്ങളും അഴിച്ചൂരി എനിക്ക്, ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇന്ത്യയിലോട്ട് വണ്ടി കൊണ്ടുപോകും, അതുപോലെ ഇറാനിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഡീറ്റെയിലായിട്ട് നല്ല രീതിയിൽ വണ്ടി ശരിയാക്കി പണിയായിരുന്നത് കേട്ടോ. പക്ഷേ പണിയറിയാവുന്ന പണിക്കാരാണ് കേട്ടോ, അത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും. നല്ല പണിയറിയാവുന്ന പണിക്കാരാണ്, സൂപ്പറാണ് കേട്ടോ. കെ എസ് പി എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ കോഡ് ഇതാണ് ഒറിജിനലിൻ്റെ. പണി അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും. പറഞ്ഞു വെച്ചാൽ 15,000 കിലോമീറ്റർ ഈ സാധനം വെച്ച് ടോപ്പ് എഞ്ചിൻ, അതായത് വെച്ചിട്ട് ഓടാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതിനു ശേഷം മാറണമെന്നാണ് പറഞ്ഞത്. പിന്നെ അല്ലപോലെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അത് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് മാറി കൊടുക്കണം, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു.
അത് ഇന്ത്യയിൽ പറഞ്ഞ ഇതാണ് കേട്ടോ സംഭവം. അപ്പം ഇന്ത്യയിലൊക്കെ ഒരു ദിവസം 200-300 kilometers ഓടത്തുള്ളൂ. ഇരുന്നൂറല്ല, എത്ര 100-150 kilometers ഓടത്തുള്ളൂ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ദിവസം 300-400 kilometers ഓടുന്നത്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് മാറേണ്ടി വരും സംഭവം. അതായത് നാട്ടിലൊരു 3 months എടുക്കുന്ന ഒരു ഉദാഹരണം പറയും, 3 months എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാസത്തിൽ മാറണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് സംഭവം. അപ്പോൾ ഇത് ഫിക്സാക്കി അപ്പോൾ സാധനം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് എന്തൊക്കെ മാറിയിട്ടുള്ളതിൻ്റെ ഫുള്ള് ബില്ല് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റേറ്റ് എത്ര ആണ്, ബില്ല് എത്ര ആണ് എന്നുള്ളതൊക്കെ ഞാൻ ഫുള്ള് നിങ്ങളെ കാണിച്ചു തരാം. പണിയതിന് ശേഷം നമുക്ക് ബില്ലെടുത്താൽ എഴുതിട്ട് നാളെ ഇങ്ങനെയുള്ള ഒരു വണ്ടി ഇവിടെ ഉള്ള ആളുകൾക്ക്, ഇപ്പോഴും ഒരുപാട് മലയാളീസൊക്കെ ഇങ്ങനെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർക്കൊക്കെ ഇത് കാണാൻ പറ്റും എത്രയൊക്കെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും. പിന്നെ നാട്ടിലുള്ള ആളുകൾക്ക് നാട്ടിലൊക്കെ കുറവാണ് തോന്നുന്നു, ഉള്ള റേറ്റാണ് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഒന്ന് ഫുള്ള് നോക്കാം. അതുപോലെ തന്നെ ഇവർ വാഷ് ചെയ്യുന്നത് ഫുള്ള് പെട്രോളാണ് കേട്ടോ, പെട്രോളാണ് വാഷ് ചെയ്യുന്നത്. ആ ഇതാണ് പഴയത് കേട്ടോ, സിലിക്കോൺ ചാകര. എൻ്റെ വണ്ടിക്ക് പേരിടാൻ പോകും സിലിക്കോൺ, ഫുൾ സിലിക്കോണിൻ്റെ കളികളാണ് കേട്ടോ. കണ്ടാണേ. അപ്പം ഇനി കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ ഫോർ ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു. കാര്യം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇതായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഞാൻ ചോദിച്ച് പോയെടുത്ത് ടൈം എടുക്കുമല്ലോ അറിയിച്ചില്ല. അങ്ങനെ അതും കൂടെ ഫിക്സ് ചെയ്യാം. ഇത് കാർബേറ്ററിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. കാർബേറ്റർ വാക്യൂം 50 എന്നാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പേര് ഇത് 45 dirhams ആണ് ഇതിൻ്റെ വില. ഇത് നമ്മുടെ ബുറാക്കിൻ്റെ സൈലൻസർ ഫിക്സ് ചെയ്യാൻ പോകണം. ഒരുവിധം ഏകദേശം ഒരു കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇനി കാർബേറ്റർ കൂടെ ക്ലീൻ ചെയ്താൽ മതി. അതാണ് ഞാൻ മിസ്സിങ് നമ്മുടെ വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഞാൻ മിസ്സിങ് എന്ന് പറയുന്നത്. അത് സംഭവം എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വരുന്ന സാധനങ്ങൾ, അതായത് സ്പെയർ പാർട്സും ഒക്കെ എല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഇന്ത്യയിൽ അത്ര വിലക്കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കൊണ്ട് നല്ല പൈസയ്ക്ക് അടിക്കുന്നതാണെന്നാണ് എൻ്റെ ബലമായ സംശയം. കാര്യം MRP ഞാൻ അതിൻ്റെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് കേട്ടോ സംഭവങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും പണിയെന്നുണ്ടെങ്കിൽ നാട്ടിൽ സാധനം വരുത്തിച്ചിട്ടേ പണിയത്തുള്ളൂ ഞാൻ. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ആ ബായില്ലേ, എനിക്കൊരു കോഫി ഒന്നും അവിടെ കുടിക്കാനായിട്ട്. നല്ല ഏലക്ക കേട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ കോഫി കുടിച്ചോ കേട്ടോ, നല്ലൊരു കോഫി ആയിരുന്നു. അതുപോലെ തന്നെ ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്, വെറൈറ്റി ഒരു കോഫി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഒന്നൊരു ഉറക്കം പിടിച്ച് നിന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് നേരമായി വന്നിട്ട്. ഇപ്പോൾ 2-4 hours 4:30 വന്ന് ഇപ്പോൾ സമയം എത്ര 6:30 മങ്ങി മങ്ങി നിന്നെയാണ് ഇപ്പോൾ. ഓക്കെ, നമ്മുടെ വണ്ടി നമ്മുടെ പുറ. ഈ ഒരാഴ്ച ട്രിപ്പ് പോകാതെ ഒരാഴ്ച ക്യാപിറ്റലിൽ നമ്മുടെ ട്രിപ്പ് പോകുന്നത്. ഇവയാഴ്ച പോകാത്തതുകൊണ്ട് ഒരു രസമില്ല അതോ. അടുത്ത ആഴ്ച മതി. നമ്മുടെ പണിയെല്ലാം വന്നപ്പോഴത്തേക്ക് വേറൊരു പണി, ബ്രേക്ക് പിടിക്കുന്ന സാധനം ഡാമേജാണ്. അത് മാറ്റണമെങ്കിൽ 110 dirhams ആവുന്നു. ഇനിയിപ്പോൾ അത് മാറ്റാൻ പോകണം. അകപ്പാടെ 100-200 dirhams ഉള്ളൂ, എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും സെറ്റാക്കാൻ നോക്കാം. ബാക്കി പൈസ അല്ലെങ്കിൽ പിന്നെ കൊടുക്കാമെന്ന് പറയാം. വരുന്നിടത്ത് വെച്ചോ ഇങ്ങനെ ബുറാക്കിനെ കിടത്തി കേട്ടോ. ഞാൻ അടിഭാഗത്ത് വെച്ചാണ് പണി. മറിച്ചും തിരിച്ചും എല്ലായിട്ട് പണിയാണ് കേട്ടോ. ഇന്ന് ചെറുക്കനെ പൈസ മൊത്തവും പോവാണ്. എന്തോ ചെയ്യാനാണ് അവസ്ഥകളെ. ഒരു പൈസ ഒന്നുമില്ല, സ്പോൺസറൊന്നും ഇല്ലാത്ത ഒരു ആളുടെ, സാധാരണക്കാരൻ്റെ ആൾ ഒരു വണ്ടി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെല്ലാം കഷ്ടപ്പാട് വരേണ്ടി വരും. എന്നാലും ഞാൻ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല എന്നതാണ് സത്യം. ഇനി എന്തൊക്കെ വന്നാലും കൈ, പൈസ ഇല്ലെന്ന് പറഞ്ഞാലും എന്ത് വന്നാലും കടം മേടിച്ചാലും യാത്ര മുന്നോട്ട് തുടരും. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിനിപ്പം എന്ത് വന്നാലും അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബെല്ലടി. എന്തായാലും ഒരുപാട് ഓടാനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പൈസ എന്ന് പറഞ്ഞാലും ഒന്ന് മാറ്റിയത് കേട്ടോ. എൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ലാസ്റ്റ് അറിയണ്ട. അങ്ങനെ കുറേ റെഡിയായി. ഇനി ബില്ല് എഴുതുന്ന നിമിഷമാണ് കേട്ടോ, ബില്ല് എഴുതുന്ന സമയമാണ്. സംഭവമാണ് ഞാൻ പറഞ്ഞു തുടക്ക കംകറൊക്കെ ചമ്പാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ അറിയത്തില്ല, നോക്കട്ടെ ഇത്ര ആവും എന്നുള്ളത്. അതാ കയ്യിലുള്ള പൈസയൊക്കെ അകത്ത് നിന്നാൽ മതിയായിരുന്നു. ഇപ്പം ടോട്ടൽ പൈസ വന്നിരിക്കുന്നത് ഇത്രയൊക്കെ സാധനമാണ് കേട്ടോ. ഇതിപ്പം നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റ് നോക്കണം കേട്ടോ. അതായത് സിലിണ്ടർ പിസ്റ്റൺ 210,
ഹെഡ് വാൽവ് 40 RMS, എൻജിൻ കേസ് റെഡി 120 RMS, 5 പീസ് ഓയിൽ ബോട്ട് ഓയിൽ ബോട്ടറോ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് 15 RMS, 1 പ്ലഗ് 10 RMS, ടൈമിംഗ് ചെയിനിങ് 15. ഇതെന്തോ പാർക്കിംഗ്. ലേബർ സൈഡ് ലേബർ ചാർജ് 100 RMS, ടോട്ടൽ 37.27. ടാക്സ് ബില്ലൊക്കെ ഞങ്ങൾ വന്നിരുന്നു 782 ആണ് കേട്ടോ. ഇത് അപ്പം അങ്ങനെ നമ്മളിനി വണ്ടി ഇനി പണിഞ്ഞ് 782 നാട്ടിലെ 14,000 രൂപ അടുപ്പിച്ച് പണിയായി കേട്ടോ. ആ ഓക്കെ, 10,000 രൂപ അടുപ്പിച്ച് പണിയായി. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. നല്ല രീതിയിൽ അവർ ചെയ്തു തന്നു, എല്ലാ പണികളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇനിയിപ്പോൾ നമ്മൾ ഉറാഖിനെ കൊണ്ട് അടുത്ത ആഴ്ച മുതൽ യാത്ര തുടങ്ങും. അപ്പോൾ നമ്മുടെ 2-3 പ്ലാനിങ് ഉണ്ട്. ഇറാനിൽ പോകണമെന്നുണ്ട്, നാട്ടിൽ വണ്ടി ഉറങ്ങുന്നുണ്ട്. ഇതിനൊക്കെ ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കട്ടെ, ഇൻഷാല്ലാ എന്തായാലും ഇത്രയൊക്കെ ആയി. ഒന്നിനും പറ്റിയില്ലെങ്കിൽ UAE ഫുള്ള് കറങ്ങി കാണാനുള്ള പരിപാടി തന്നെയാണ്. ഇറാനിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ഇൻഷാല്ലാ നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ. ഈ ഷോപ്പിലാണ് വണ്ടി പണിഞ്ഞത്. ഓക്കെ, അപ്പം പൈസ കൊടുത്തിട്ട് ഞാൻ പോട്ടെ.